പി വി അൻവർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പുറപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ അണികൾ, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പറയുന്നത്. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ 5 മണിക്ക് പരിപാടി തുടങ്ങുമെന്നായിരുന്നു, 5 മണിക്കാണ് ഈ പരിപാടി എന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഇപ്പോൾ 6 മണിയായിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് മഴ പെയ്തിരുന്നു, ശക്തമായ മഴയായിരുന്നു ഈ സമ്മേളനവേദിയുടെ പരിസരത്തടക്കം, സമ്മേളനവേദിയിലടക്കം പെയ്തത്. അപ്പോൾ ആളുകൾ എത്താനും ചില താമസമുണ്ടായി. വലിയ സജ്ജീകരണം കൂടി, നിരവധി ആളുകളെ പ്രതീക്ഷിക്കുന്ന നിലയ്ക്കുള്ള സജ്ജീകരണം കൂടി മഞ്ചേരിയിലെ നയപ്രഖ്യാപന വേദിയിൽ ഒരുക്കിയിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അത്രയും വേദിയിൽ ആളുകൾ എത്തുക എന്നുകൂടി സ്വാഭാവികമായും കണക്കാക്കിയിട്ടുണ്ടാകണം. അതിനനുസരിച്ചായിരിക്കും ഒരല്പം വൈകിയതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും അതോടൊപ്പം തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇന്ന് വലിയ തരത്തിലുള്ള കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും നടത്തുന്ന തിരക്കിൽ കൂടിയായിരുന്നു. ഉച്ച മുതൽ തന്നെ വീടിനകത്ത്, ഒതായിലെ വീട്ടിനകത്ത് പി വി അൻവർ ഉണ്ട്. നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. രാവിലെ മുതൽ തന്നെ പി വി അൻവറിൻ്റെ ഒതായിലെ വീട്ടിലെത്തിയവരുണ്ട്. ഒപ്പം തന്നെ പലപ്പോഴായി ഇവിടെ വന്ന് അദ്ദേഹത്തെ കണ്ട് അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നവരുണ്ട്. എന്തായാലും ഇന്നത്തെ നയപ്രഖ്യാപന പരിപാടിയുടെ തുടക്കമായി ഇന്നത്തെ എന്തെല്ലാം പറയണം, എങ്ങനെ എന്തായിരിക്കും നയം എന്ന തുടക്കം പ്രഖ്യാപിക്കണം, ആ നിലയ്ക്കുള്ള ആ നയരൂപീകരണത്തിൻ്റെ കൂടി തിരക്കുകളായിരിക്കണം സ്വാഭാവികമായും ഈ പരിപാടി സ്ഥലത്തേക്ക്, മഞ്ചേരിയിലേക്ക് പുറപ്പെടാൻ വൈകിയതിന് പിന്നിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ഏതാണ്ട് 5 മണിയോട് കൂടി പി വി അൻവർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം അകത്തേക്ക് പോവുകയായിരുന്നു. ഫോണിലൂടെ അടക്കം നിരവധി ആളുകളുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള DMK എന്ന ഒരു കൂട്ടായ്മ, സാമൂഹിക സംഘടന രൂപീകരിക്കുമെന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി അദ്ദേഹം ചെന്നൈയിൽ പോയി, തമിഴ്നാട്ടിൽ പോയി DMK നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. DMKയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്കാണ് ഈ DMKയുടെ രൂപീകരണം എന്ന നിലയ്ക്ക് സൂചനകൾ കൂടി ലഭിച്ചിരുന്നു. എന്നാൽ പി വി അൻവറിനെ DMKയുമായി സഹകരിപ്പിക്കില്ല എന്ന് DMKയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ആ നിലയ്ക്ക് ഒരു അനിശ്ചിതത്വം അദ്ദേഹം നേരിടുന്നു. ഏതാണ്ട് ഉറപ്പായിരുന്നു DMKയുമായി സഹകരിച്ചായിരിക്കും പി വി അൻവർ കേരളത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു സംഘടനയായി പ്രവർത്തിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം അതിന് സൂചന നൽകുന്നതായിരുന്നു ഇപ്പോൾ പി വി അൻവറിൻ്റെ അനുയായികൾ, അണികൾ ഉപയോഗിക്കുന്ന ഷോളുകൾ, കൊടികൾ ഉൾപ്പെടെയുള്ളവ. ഒപ്പം തന്നെ പി വി അൻവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ നയവിശദീകരണ യോഗത്തിൻ്റെ പോസ്റ്ററിലടക്കം DMKയുടെ കൊടിക്ക് സമാനമായ കളർ ഉപയോഗിച്ചാണ് ഈ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് DMKയുമായി സഹകരിച്ചായിരിക്കും പ്രവർത്തിക്കുക എന്ന് ഉറപ്പിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുന്ന ദിവസം DMKയുടെ പ്രധാനപ്പെട്ട നേതാവ് അൻവറിനെ തള്ളി രംഗത്ത് വരുന്നു. CPMൻ്റെ വിമതനുമായും CPMമായി സഹകരിക്കുന്ന DMKക്ക് സഹകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു DMK നേതാവിൻ്റെ പ്രതികരണം. എന്നാൽ അൻവറിൻ്റെ അനുയായികൾ ഈ പ്രതികരണത്തെ തള്ളുകയാണ്. DMKയുടെ, തമിഴ്നാട്ടിലെ DMKയുടെ നേതൃത്വം ഇപ്പോൾ ഈ പ്രതികരിച്ച നേതാവല്ല, പ്രധാനപ്പെട്ട നേതാവല്ല അദ്ദേഹം എന്നാണ് അൻവറിൻ്റെ അനുയായികൾ, അണികൾ പറയുന്നത്. MK സ്റ്റാലിനോ മകൻ ഉദയനിധി സ്റ്റാലിനോ ആണ് DMKയുടെ നിലപാട് പ്രഖ്യാപിക്കേണ്ടത്, തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. ഒപ്പം തന്നെ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു കാര്യത്തിൽ ഈ ഒരാൾ പാർട്ടിയിലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഈ നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യാതൊരുവിധ കൂടിയാലോചനയും ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം DMKയുടെ നേതാവ് നടത്തിയിട്ടുള്ളത് എന്നാണ് അൻവറുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അൻവറിൻ്റെ അണിയായികളുടെ, അണികളുടെ വിശദീകരണം. എന്തായാലും പി വി അൻവർ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ, കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം തമിഴ്നാട്ടിൽ, ചെന്നൈയിൽ നേരിട്ട് പോയി DMK നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തി. DMKയുടെ കൊടിക്ക് സമാനമായ ഒരു കൊടി അല്ലെങ്കിൽ അതിന് സമാനമായ കളറുള്ള ഫ്ലെക്സ് ബോർഡുകൾ മഞ്ചേരിയിലെ പൊതുസമ്മേളന വേദിയിലടക്കം സ്ഥാപിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ DMKയുടെ നിരീക്ഷകരായി പ്രധാനപ്പെട്ട അവരുടെ നേതാക്കൾ തന്നെ മഞ്ചേരിയിലെ പരിപാടിയിലേക്ക് എത്തുമെന്ന് കൂടി ഉറപ്പ് പി വി അൻവറിന് ലഭിച്ചിരുന്നു. എന്തായാലും അക്കാര്യത്തിലൊരു വ്യക്തത പി വി അൻവർ തന്നെ തരും. ഒപ്പം തന്നെ എങ്ങനെയായിരിക്കും ഈ സംഘടനയുടെ പ്രവർത്തനം, DMK ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ഒരു സാമൂഹിക സംഘടനയാണ്, രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല ഇപ്പോൾ പ്രവർത്തനം. രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. MLA സ്ഥാനത്തിരുന്ന് ഇരിക്കുന്നയാളാണ് പി വി അൻവർ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചാൽ MLA സ്ഥാനത്തിനെ അടക്കം ബാധിക്കുന്ന തരത്തിൽ ചില സാങ്കേതിക പി വി അൻവർ MLA യുടെ സംഘടനാ പ്രഖ്യാപനം അല്പസമയത്തിനകം മഞ്ചേരിയിൽ നടക്കും.